അത് ഞങ്ങളുടെ ഗുരു ഗോൾവക്കർജി പറഞ്ഞിരിക്കുന്നത് ഒരു മുസൽമാനെയും ഒരു മൂർഖം പാമ്പിനെയും ഒരുമിച്ച് കണ്ടാൽ മൂർഖം പാമ്പിനെ വിട്ടേരെ മുസൽമാനെ നേരിടുക എന്നാണ്. ഇതെൻ്റെ അനുഭവമാണ്, ഇത് ഞാൻ എൻ്റെ ജീവിതകഥ എഴുതിയിട്ടുണ്ട്. ഞാൻ കടന്നു വന്ന കനൽ വഴികളിൽ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിലൊന്ന്, 1975 മുതൽ 77 വരെ 19 മാസം വിയൂർ സെൻട്രൽ ജയിലിൽ കിടന്ന കാലമാണ്. എനിക്കന്ന് 34 വയസ്സ് പ്രായമാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, എന്നെ അറസ്റ്റ് ചെയ്തു, ഞാൻ വിയൂർ സെൻട്രൽ ജയിലിലായി. പക്ഷെ അവിടെ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ്റെ പേര് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള സമ്പൂജ്യനായ മനുഷ്യനാണ്. ഒരു വിഭാഗം ആളുകൾ പൂർണ്ണമായും അവരുടെ ഗുരുവായിട്ട് അംഗീകരിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് പരമേശ്വർജി എന്നാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. RSS സർവ്വസഞ്ചാലക്കായിരുന്നു. പിന്നെ ഒരാൾ കൂട്ടുകാരനായി ഉണ്ടായിരുന്നത് നമ്മുടെ രാജഗോപാലായിരുന്നു, ഇവിടെ മന്ത്രിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചൊക്കെ അവിടെ കഴിഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ ഒരു പണിയായിരുന്നു, ഈ ജയിലിൽ കിടക്കുമ്പോൾ 3 മണിയായാൽ ഞങ്ങളൊരു ചർച്ച നടത്തും. അപ്പോൾ ഞങ്ങളുടെ കൂടെ KN രവീന്ദ്രനാഥ് ഉണ്ട്, മാർക്സിസ്റ്റ് പാർട്ടി MM ലോറൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ കൂടിയിരുന്ന് രാഷ്ട്രീയ തത്വങ്ങളും അവരവരുടെ പാർട്ടിയുടെ ദർശനങ്ങളും ഒക്കെ പറയും. അപ്പോൾ ഈ പരമേശ്വർജിക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ വലിയ കൂട്ടുകാരായിരുന്നു. എന്നെ വലിയ വിശ്വാസമായിരുന്നു. ചെറുപ്പക്കാരൻ കിട്ടുമോ തൻ്റെ കൂടെ എന്ന് അദ്ദേഹത്തിന് നോട്ടമുണ്ട്. അതുകൊണ്ട് ഒത്തിരി ഒത്തിരി പുസ്തകങ്ങൾ തരും. ദീൻദയാൽ ഉപാധ്യായയുടെ പുസ്തകം, അതുപോലെ സ്വാമിമാരുടെ പുസ്തകം, ഭഗവത്ഗീത ഒക്കെ തരും. ഇങ്ങനെ പുസ്തകങ്ങൾ വായിച്ച് വായിച്ച് 19 മാസം ജയിലിൽ കിടന്നില്ലേ. അപ്പോൾ വായനയും പഠനവും ചർച്ച ചെയ്യാറുണ്ട്. അതിലൂടെ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയോ, ഒരാൾ പണക്കാരനാകുന്നത് എങ്ങനെ, ഒരാൾ പാവപ്പെട്ടവനാകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. പണക്കാരനാകുന്ന ആൾ പുണ്യം ചെയ്തതുകൊണ്ടാണ്. അവൻ്റെ വാപ്പാടെ വാപ്പാവൊക്കെ പുണ്യം ചെയ്തതിൻ്റെ ഫലമായിട്ട് അയാൾ പണക്കാരനാകും. പാവപ്പെട്ടവനാകുന്നത് പാപം ചെയ്തുകൊണ്ടാണ്. അങ്ങനെ പാപം ചെയ്യുന്നവൻ ദരിദ്രനാകുകയും പുണ്യം ചെയ്യുന്നവൻ പണക്കാരനാകുകയും ചെയ്യും. അതിന് ഒരു ആധിപത്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ സമീപനം അതിനോടാണ്, അതിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. അതുപോലെയാണ് ജാതി. ഒരാൾ ബ്രാഹ്മണനാകുന്നത് പുണ്യം ചെയ്തുകൊണ്ടാണ്, ഒരാൾ ഹരിജനാകുന്നത് പാപം ചെയ്തതുകൊണ്ടാണ്. ഇതൊക്കെ എങ്ങാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞത്, മനുസ്മൃതി എന്നൊക്കെ പറയുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അവിടെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എഴുതി വെച്ചവരുടെ സാമൂഹ്യ സൃഷ്ടി എന്ന് പറയുന്നത് ഫ്യൂഡലിസമാണ്, ജന്മിത്ത വാഴ്ചയാണ്. ആ ജന്മിത്ത വാഴ്ച എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ വാഴ്ചയാണ്. ആ സമ്പത്തിൻ്റെ വാഴ്ചയ്ക്ക് വേണ്ടി കളമൊരുക്കുകയാണ് മോഡി സർക്കാർ. അതാണ് നിങ്ങളിന്ന് കാണുന്ന കോർപ്പറേറ്റിസം. അതാണ് നിങ്ങളിന്ന് കാണുന്ന ചങ്ങാത്ത മുതലാളിത്തം, ക്രോണി ക്യാപിറ്റലിസം, സർക്കാരിൻ്റെ ചെലവിൽ വളർന്നു വരുന്ന മുതലാളിമാർ. ആ മുതലാളിമാർ സമ്പന്നന്മാരായിത്തീരുന്നു, അവരുടെ കയ്യിൽ ഇരിക്കുന്ന രാജ്യം. ഇന്ത്യയുടെ മുഴുവൻ കണക്കുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിലെ പട്ടിണി, ഇന്ത്യയിലെ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കണക്കുകൾ വന്നിട്ടുണ്ട്. ആ കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ആകെ മൊത്തമുള്ള ആളുകളിൽ 138 ആളുകൾ ശതകോടീശ്വരന്മാരായി, 5 ആളുകളുടെ കയ്യിൽ ഗവൺമെൻറ്റിനുള്ളിടത്തോളം പണം അവരുടെ കയ്യിലിരിപ്പുണ്ട്, 78% ആളുകൾ ദരിദ്രരായി, തൊഴിൽരഹിതരിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, രാജ്യത്തിൻ്റെ ഉൽപ്പാദനവും ഉൽപ്പാദന പ്രക്രിയകളും അപ്പാടെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്, സമ്പത്തിൻ്റെ കേന്ദ്രീകരണം ഒരു ഭാഗത്തുണ്ടാകുകയാണ്. അപ്പോൾ ഇവരാഗ്രഹിക്കുന്ന സമ്പന്നന്മാരുടെയും ജന്മിമാരുടെയും ആധിപത്യം ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ്, നിങ്ങളെ നിത്യദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുക എന്നുള്ളതാണ്, രാജ്യത്തിൻ്റെ ജനത ജീവിക്കാൻ കഴിയാതെ കണ്ട് പട്ടിണി കിടന്ന് മരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കാണുന്നു, തൊഴിലില്ലാതെ കൃഷി മുടങ്ങിയിട്ട്. അതേ അവസരത്തിൽ നിങ്ങൾ കാണുന്നു അദാനിയും അംബാനിയും അതുപോലെയുള്ള സമ്പന്നന്മാർ ഗവൺമെൻറ്റിൻ്റെ ശുപാർശയിന്മേൽ, ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളിന്മേൽ സമ്പന്നരായിത്തീരുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനെയെല്ലാം നേരിടാനുള്ള കരുത്തുണ്ടാക്കണമെങ്കിൽ ഈ രാജ്യത്തെ മുഴുവൻ സാധാരണക്കാരെയും പാവങ്ങളെയും
ഇത് മറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന ഒരു ഫ്യൂഡൽ വ്യവസ്ഥ ഈ രാജ്യത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയണം. ഇത് ഞാൻ അവരിൽ നിന്നൊക്കെ ഗ്രഹിച്ച കാര്യങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്. എനിക്ക് ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഉണ്ട്, ആ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു സമ്പന്ന വർഗത്തിൻ്റെ സമ്പന്നന്മാരുടെ ഏതാനും സമ്പന്നന്മാരുടെ രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമം, അവർ സഹായിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വരുവാനുള്ള സാഹചര്യം. അവിടെ ഞാൻ കണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം, അനുഭവിച്ചൊരു കാര്യം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെങ്ങനെ ജാതീയമാകുന്നു എന്ന്. ഞാൻ ജയിലിൽ കിടക്കുന്ന ദിവസത്തിൽ വളരെ വിഷമങ്ങളുണ്ടായിരുന്നു. ആദ്യമൊക്കെ മുഴുവൻ സമയവും ഞങ്ങളെ ജയിലിലിട്ട് പൂട്ടും 24 മണിക്കൂറും. പിന്നെ കുറേശ്ശെ അഴിച്ചുവിടാൻ തുടങ്ങി. ഞാനൊരു കേസ് കൊടുത്തപ്പോഴാണ്, ഒരു ഹേബിയസ് കോർപ്പസ് കേസ്. ആ കേസ് കൊടുത്ത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു തമ്പാൻ തോമസിനെ വെടിവെച്ച് കൊല്ലാമോ എന്ന് ചോദിച്ചപ്പോൾ ആ അത് കൊല്ലാൻ അധികാരമുണ്ടെന്ന് അന്ന് പറഞ്ഞു, ഇന്ദിരാഗാന്ധിക്ക് അതിന് അധികാരമുണ്ടെന്ന്. ഇന്നിപ്പോൾ അത് നടക്കുകയാണ്. ഇനി അത് കൂടുതൽ രൂക്ഷമായി വരും, അത് മാറ്റാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ അത് കൂടുതൽ ഇതോടുകൂടി വരും. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് കോടതിയിൽ നിന്നൊരു ഉത്തരവ് കിട്ടി ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ. എന്തായിരുന്നു അതെന്നറിയോ? പന്ത് കളിക്കാം. അങ്ങനെ ഞങ്ങൾ വോളിബോൾ കളിക്കാൻ തുടങ്ങി. അങ്ങനെ വോളിബോൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം കളിക്കുമ്പോൾ എൻ്റെ ടീമിൽ ഞാൻ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ നിൽക്കുന്നു. അങ്ങേ വശത്തെ പി പി മുകുന്ദൻ എന്ന് പറയുന്ന RSS നേതാവാണ് കട്ട് ചെയ്യാൻ. നടുക്ക് നിൽക്കുന്നത് മൊയ്തു എന്ന് പറയുന്ന തൃശ്ശൂരിലെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പുറത്ത് നിൽക്കുന്ന അരങ്ങൽ ശ്രീധരൻ MP MM ലോറൻസ് ആണ് സെൻറ്റർ. ഇപ്പുറത്ത് KN രവീന്ദ്രനാഥാണ്. ഞങ്ങൾ കളിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ മൊയ്തു എനിക്ക് പന്തിട്ട് തന്നു. ഞാൻ ഈ പന്ത് പൊക്കി അങ്ങോട്ട് ഇട്ടു. ഈ മുകുന്ദൻ ഒരടിയടിച്ചു, അടിച്ച് എൻ്റെ മൂക്കിനിട്ടാവുണ്ട്. ഞാൻ താഴെ എൻ്റെ മൂക്കിൽ നിന്ന് ചോര വന്നു. ഞാൻ ബോധം എന്നെ എടുത്ത് ജയിലിൻ്റെ വരാന്തയിലേക്ക് കിടത്തി. ഞാനവിടെ കിടന്നു. കുറച്ച് കഴിഞ്ഞ് വെള്ളം തളിച്ചു. 34 വയസ്സ് പ്രായമുള്ളു, ഇതൊക്കെ ശരിയായി. കുറച്ച് കഴിഞ്ഞ് മുകുന്ദനടുത്ത് വന്നു. എന്നോട് പറഞ്ഞു ആശുപത്രിയിൽ പോവാം, കൊണ്ടുപോവാം. വേണ്ട മുകുന്ദാ വാ എന്ന് പറഞ്ഞു. മുകുന്ദനെ തോളത്ത് കയറ്റിട്ട് ഞാൻ പറഞ്ഞു എന്നെ എൻ്റെ സെല്ലിലേക്ക് കൊണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സെല്ലിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ മുകുന്ദനോട് ചോദിച്ചു, മുകുന്ദാ ഈ മുകുന്ദൻ എന്നെ അടിച്ചതേ കൊല്ലാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മൂക്കിൽ നിന്ന് ചോരയൊക്കെ പറഞ്ഞു ചുമ്മാ അങ്ങ് ചോദിച്ചാണ്. അപ്പോൾ മൂന്ന് ഏയ് തമ്പാൻ തോമസിനെ ഞാൻ കൊല്ലുകയില്ല. എന്താ അത് മൊയ്തുവായിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് അർത്ഥമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഞെട്ടിത്തിരിഞ്ഞു. ഞെട്ടിത്തിരിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞേ? അതോ അത് ഞങ്ങളുടെ ഗുരു ഗോൾവക്കർജി പറഞ്ഞിരിക്കുന്നത് ഒരു മുസൽമാനെയും ഒരു മൂർക്കമ്പാമ്പിനെയും ഒരുമിച്ച് കണ്ടാൽ മൂർക്കം പാമ്പിനെ വിട്ടേരെ മുസൽമാനെ നേരിടുക എന്നാണ്. ഇതെൻ്റെ അനുഭവമാണ്. ഇത് ഞാൻ എൻ്റെ ജീവിതകഥ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് തൂവൽ തുമ്പ ജയിൽ പിന്നെ പാർലമെൻ്റ് എന്നാണ്. അതിനകത്ത് വ്യക്തമായിട്ട് ഈ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നെനിക്ക് കിട്ടിയ അനുഭവം എന്താണ്? മുസൽമാനാണെങ്കിൽ കൊല്ല, അപ്പോൾ മുസൽമാൻ വേറെ എന്തോ ആണ്. അപ്പോൾ മുസൽമാൻ്റെ നേരെയുള്ള സമീപനം അതാണ്. ആ സമീപനമുള്ള ആളുകൾ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നു. അവരധികാരത്തിലിരിക്കുന്നത് കൊണ്ടാണ് ഈ മുസൽമാനില്ലാതെ പാകിസ്ഥാനിൽ നിന്നായിരുന്നാലും ബംഗ്ലാദേശിൽ നിന്നാണെന്നൊരിലും അഫ്ഗാനിസ്ഥാനിൽ നിന്നാണെങ്കിലും അഭയാർത്ഥികളായി ഇവിടെ വരുന്നവർക്ക് പൗരത്വം കൊടുക്കാമെന്നും മുസൽമാന് കൊടുക്കില്ലെന്നും പറയുന്നതിൻ്റെ പിന്നിലുള്ള കഥ ഞാൻ കൂട്ടി വായിക്കുന്നത് ജയിലിൽ വെച്ച് ശ്രീ PP മുകുന്ദൻ എന്നോട് പറഞ്ഞ ആ കഥയെ അനുസ്മരിച്ചുകൊണ്ടാണ്. അപ്പം നിങ്ങൾ തീരുമാനിക്കുക അത് ശരിയാണോ അല്ലേ. കാരണം നിങ്ങൾക്ക് മുസൽമാനെ മാറ്റി നിർത്താൻ ആഗ്രഹമുണ്ടോ? നമുക്ക് വേണ്ടി പോരാടി നമ്മുടെ രാജ്യത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി പോരാട്ടം നടത്തിയ മുസൽമാന്മാരെ നമുക്ക് മറക്കാൻ കഴിയുമോ? നമ്മുടെ ശബരിമലയിൽ അയ്യപ്പൻ പോകുമ്പോൾ അയ്യപ്പന് വാവരുഗുരുവിനെ കിട്ടിയാൽ മതിയാവും, വാവരുഗുരു ഒരുമിച്ചാണ് പോയത്. നമ്മൾ കാണുന്ന ഓരോ പ്രദേശത്തും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അക്ബർ എന്ന് പറയുന്ന മഹാരാജാവ്, ആ മഹാരാജാവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ രോമാഞ്ചം കൊള്ളുകയാണ് അല്ലേ. അതുപോലെ എത്രയെത്ര ആളുകൾ നമുക്ക് മുസൽമാനെ വേർതിരിച്ച് കാണാൻ സാധിക്കുമോ? അപ്പോൾ ആദ്യകാലം മുതൽ പഠിച്ചു വന്നത്, പഠിപ്പിച്ചു വന്നത് ഗോൾവാക്കർ പഠിപ്പിച്ചത്, ഹെഗ്ഡേവാർ പഠിപ്പിച്ചത്, അതുപോലെ സർവാക്കർ പഠിപ്പിച്ചത് ഒക്കെയും ഇതാണ്. അതുകൊണ്ട് നമ്മൾ മുസൽമാന്മാരെ അകത്തി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ഒരു വസ്തുത. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, മുസൽമാനെ അകത്ത് നിർത്തിക്കൊണ്ട് ഒരു ഡിവൈഡഡ് ഇന്ത്യ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പിന്നിലുള്ളത് ദുരുദ്ദേശമാണ്. ദുരുദ്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വക്കീലന്മാരുടെ ഭാഷ പറയും മാലഫൈഡി എന്ന് പറയും. മാലഫൈഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം എല്ലാ കാലത്തും ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് കിട്ടി തങ്ങൾക്ക് കൈയാളാൻ കഴിയുമെന്നുള്ള ദുരുദ്ദേശത്താൽ
മുസൽമാനെ ഒറ്റപ്പെടുത്തി ഹിന്ദുവിനെ ഏകീകരിച്ച് വോട്ട് നേടാം എന്ന് അവർ കരുതുന്നു. മൂർക്കം പാമ്പിനെ വിട്ട് മുസൽമാനെ കൊല്ലാൻ പറയുന്ന അതേ അളവാണ്, അതേ തത്വശാസ്ത്രമാണ് ഈ പൗരത്വ നിയമത്തിൽ ഉൾപ്പെടുന്നത്. ഞാൻ വക്കീലായിരിക്കുന്ന അവസരത്തിൽ 20 കൊല്ലം മുമ്പ് കേരള ഹൈക്കോടതിയിൽ എനിക്ക് ധാരാളം കേസുകൾ ഈ മുസൽമാന്മാരുടെ ഇത് വരും. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിലൊന്നാണ് പൗരത്വത്തെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പൗരത്വം ഇല്ലാത്ത പാകിസ്ഥാനിൽ നിന്ന് വന്ന് തങ്ങളുടെ കുടുംബവും ബന്ധുക്കളുമായി ഒരുമിച്ച് കഴിഞ്ഞുകൂടുന്ന ഒത്തിരി ആളുകളുണ്ട്. അവർ ആണ് എൻ്റെ കക്ഷികളായി കാലത്തെ ഞാൻ ഉണരുമ്പോൾ എൻ്റെ വക്കീലാഫീസിൽ വന്ന് വക്കാലത്ത് തരുന്നത്. അവർ പറഞ്ഞു, സർ ഞങ്ങൾ പാകിസ്ഥാനിലായിരുന്നു, അവിടെ നിന്ന് ഞങ്ങൾ വന്നു, കാരണം ഞങ്ങളുടെ വാപ്പ മലപ്പുറത്തായിരുന്നു, വാപ്പ മലപ്പുറത്തായിരുന്നപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്, അപ്പോൾ മുസൽമാനോട് ഒരുമിക്കാൻ പറഞ്ഞപ്പോൾ വാപ്പ അങ്ങ് പാകിസ്ഥാനിലേക്ക് വന്നു, അന്ന് ഉമ്മയെ കൊണ്ടുവന്നില്ല, അവിടെ വന്നു, ഞങ്ങൾ ആ വാപ്പയുടെ കൂടെ പോയി, ഞങ്ങളവിടെ ഇത് ചെയ്തു, ഞങ്ങൾ അവിടുത്തെ ഇത് ചെയ്തു, അവിടെ ഒരു രക്ഷയില്ല, ഞങ്ങളിക്ക് പോകുന്നു, അങ്ങനെ ഞങ്ങളിവിടെ താമസിക്കുകയാണ് ഇത്ര കൊല്ലമായി, ഞങ്ങൾ പൗരന്മാരല്ല, ഇപ്പോൾ പോലീസ് ഞങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, ഞങ്ങളെ നാട് കടത്തും, അതുകൊണ്ട് സാറ് സ്റ്റേ വാങ്ങിച്ചു തരണം. അപ്പോൾ ഞാൻ പൗരത്വ നിയമം എടുത്ത് പഠിച്ചു, എന്തൊക്കെയാണ് പൗരത്വ നിയമം നോക്കി, അതിലെ 5 വകുപ്പുകൾ പഠിച്ചു, ആർക്ക് എങ്ങനെ പൗരത്വം കിട്ടും, ഇതൊക്കെ ഞാനിപ്പോൾ നിങ്ങളോട് വിശദീകരിക്കുന്നില്ല. റിട്ടൊക്കെ തയ്യാറാക്കി ഹൈക്കോടതി പോയി, ഇതൊക്കെ വാദിച്ച ദിവസത്തിൽ ജഡ്ജി എന്നോട് ചോദിച്ചു, എന്താണ് അവരുടെ യഥാർത്ഥ പ്രശ്നം മിസ്റ്റർ തമ്പാൻ തോമസ്, അതൊന്ന് പറയാമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ കക്ഷികളെ ഞാൻ ചോദിച്ച് നാളെ പറയാമെന്ന് പിറ്റേ ദിവസം ഞാൻ ചെന്ന് പറഞ്ഞു എന്താ, ആ കക്ഷികളോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറേ ഞങ്ങളെ കോഴിക്കോട് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യും, ഞങ്ങളെ കൊണ്ട് പോവും, ഞങ്ങളെ കൊണ്ടുവന്ന് നേരെ ഈ പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിൽ യുദ്ധം, അതിൻ്റെ രണ്ടു വശത്തും പട്ടാളക്കാർ തൂക്കുമായിട്ട് നിൽക്കുകയാണ്. ഇവിടുത്തെ പട്ടാളക്കാർ ചെന്നിട്ട് അവിടെ ഇങ്ങനെ വയറ് ചുറ്റിയ രണ്ട് പ്രദേശമുണ്ട്, പാകിസ്ഥാൻ ഇലക്ട്രിക് വയറ് ചുറ്റി വെച്ചിരിക്കുന്നതും ഇന്ത്യ വയർ, അതിനിടയ്ക്കുള്ള പ്രദേശത്ത് നോമാൻസ് ലാൻഡ് എന്ന് പറയും, ഒരു ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റിലേക്ക് കൊണ്ടുപോകും, അവിടെ വന്നിട്ട് ഇന്ത്യൻ പട്ടാളക്കാർ ഞങ്ങളെ ഈ നോമാൻസ് ലാൻഡിലേക്ക് തള്ളിവിടും. ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് തിരിച്ചങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ പാകിസ്ഥാൻ്റെ പട്ടാളക്കാർ നിറത്തോക്കുകളായിട്ട് നിൽക്കുന്നത് ഷൂ 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 എന്ന് വെടിവെച്ച് ഞങ്ങളെ അങ്ങ് കൊല്ലും. അതുകൊണ്ടാണ് സാർ സ്റ്റേ വേണമെന്ന് ഞങ്ങൾ പറയുന്നത്. പിറ്റേ ദിവസം ഞാൻ ജഡ്ജിയുടെ അടുത്ത് ചെന്നു, കോടതി ചെന്നിട്ട് പറഞ്ഞു, സാർ എൻ്റെ കക്ഷികൾ ഇങ്ങനെയാണ് പറയുന്നത്, അവരെ ഇവിടെ നിന്ന് ഇവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് അങ്ങ് പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ കൊണ്ട് വിട്ടാൽ അവരുടെ വാപ്പായിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ചെന്നാൽ അവിടെ നിൽക്കുന്ന പട്ടാളക്കാരൻ അവരെ വെടിവെച്ചു കൊല്ലും. അപ്പോൾ ജഡ്ജി ചോദിച്ചു, ആ അങ്ങനാണോ, എന്നാൽ സ്റ്റേ തന്നിരിക്കുന്നു, അവർ പിന്നിവിടെ താമസിച്ചു. ഇപ്പോൾ ഈ നിയമം അങ്ങ് പാസ്സായാൽ ഈ ആ അനുഭവം വരും. ഞാൻ ഈ കാര്യങ്ങളൊക്കെ കുറേ ഏറെ കണ്ട് നേരിട്ട് മനസ്സിലാക്കിയതാണ്. പാകിസ്ഥാനിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട്, തൊഴിലാളി പ്രവർത്തനം. ഞാൻ ILO-ൽ പോകുമ്പോൾ പാകിസ്ഥാൻ്റെ പ്രതിനിധികൾ എൻ്റെ അടുത്ത് വന്നിരുന്ന ഏറ്റവും കൂടുതൽ അവിടുത്തെ കാര്യങ്ങൾ പറയുന്നവരാണ്. അവരിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കിയുണ്ട്. പാകിസ്ഥാനിലെ ജനങ്ങൾ പാകിസ്ഥാനിലെ ഗവൺമെൻറ്റിനോട് മതിപ്പുള്ളവരല്ല. അവരെന്നോട് പറയാറുള്ളത്, തമ്പാൻ സാറേ ഇവിടെയും അവിടെയും യുദ്ധം വേണം, അപ്പോഴേ ഈ ഭരണകർത്താക്കൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. ഹിന്ദുവും മുസൽമാനും തമ്മിൽ അടിയുണ്ടായെങ്കിലേ പാകിസ്ഥാനിൽ അവർക്ക് അവരുടെ ഭരണം കൊണ്ടുപോകാൻ പറ്റൂ, ഇവിടെ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങിച്ച് ഭരിക്കാൻ പറ്റൂ, അതുകൊണ്ട് ഇവർ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണിത്, ഞങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല, ഇത് അവരെന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം അടിപിടികൾ ഉണ്ടാക്കേണ്ടത് രണ്ട് രാജ്യത്തും ഭരിക്കുന്ന ഭരണക്കാരുടെ ചുമതലയാണ്, പാകിസ്ഥാനിലായിരുന്നാലും ഇവിടെ ആയാലും. ആറ്റം ബോംബുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, രണ്ടുപേരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പൊക്കാറിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടുപേരിൽ ഏത് ഭ്രാന്തനാണോ ഇത് പൊട്ടിക്കുന്നത്, അതോടുകൂടി ലോകമില്ലാണ്ടാകും. ആ ഭ്രാന്തൻ ആരാണ്, ഇമ്രാൻഖാനാണോ അതോ മോഡിയാണോ എന്ന് നിങ്ങൾക്ക് കാത്തിരിക്കണോ? എന്താണ് ഒരു ആറ്റം ബോംബിൻ്റെ എഫക്റ്റ് എന്നറിയോ? ഞാൻ പോയി കണ്ടിട്ടുണ്ട് നാഗാസാക്കിയിൽ, ഹിറോഷിമയിൽ. നിങ്ങൾക്ക് അത്തരത്തിൽ രണ്ട് ആറ്റം ബോംബുകളുമായി രണ്ട് വശത്ത് വിരിക്കുന്ന രണ്ട് ശക്തികൾ, ഞാനിത് പൊട്ടിക്കൂ എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നു ഇത് അമാവാസിക്ക് അമിട്ട് പൊട്ടിക്കാനുള്ളതല്ല എന്ന്, മറ്റേ ഒരാൾ പറയുന്നു ഇത് ബക്രീദിന് പടക്കം പൊട്ടിക്കാനുള്ളതല്ലെന്ന്, രണ്ടുപേരും ഇത് വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. രണ്ട് രാജ്യങ്ങൾ ജാതീയമായി തിരിഞ്ഞു നിന്നുകൊണ്ട് രണ്ടുപേരും ആറ്റം ബോംബുകൾ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ആ പാവപ്പെട്ട മലപ്പുറത്തെ കാക്ക എൻ്റെ അടുത്ത് വന്ന്
ഞങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ആറ്റം ബോംബിന് അടിമകളാക്കാൻ അതിനെ ആ ഭീഷണിയിൽ നിലക്കൊള്ളാൻ ഒരു യുദ്ധത്തിന്റെ കാഹളം മുഴക്കുന്ന ആളുകളെ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? പുൽവാമയിലും ബാലക്കോട്ടും ശ്രീനഗറിലും ഒക്കെ നാം ഇത് കണ്ടു. ആ പ്രദേശത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ആ പ്രദേശത്തെ ആളുകൾ എന്നെ സ്നേഹിക്കുന്നു. ഇവിടെ 370 ഭരണഘടനാ വകുപ്പ് ഭേദഗതി ചെയ്തുകൊണ്ട് ഏറ്റെടുത്തു കാശ്മീർ. കാശ്മീർ എങ്ങനെ നമ്മുടെ ഭാഗമായി? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കരാർ ഒപ്പിട്ടു. എന്തിനൊപ്പിട്ടു? കാശ്മീരിനെ പാകിസ്ഥാൻ ആക്രമിച്ചപ്പോൾ അവിടുത്തെ രാജാവ് ഹരികേഷ് സിംഗ് വന്ന് അദ്ദേഹവുമായി ഒപ്പിട്ടൊരു കരാർ ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മുടെ കൂടെ വന്നു. ഞാനിവിടെ പോയി. എന്തിനു പോയി? ഞാൻ അവരുടെ വക്കീലായിരുന്നു. അവിടുത്തെ പെൻഷൻ പറ്റിയ ജീവനക്കാരുടെ, ആ രാജ്യത്തെ 9% ജനങ്ങളുടെ വക്കീലായിരുന്നു ഞാൻ. അവർക്ക് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ചു കൊടുത്തു. നമ്മുടെ നാട്ടിൽ തൊഴിലാളികൾക്ക് 6 ശമ്പള കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് കിട്ടിയ ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കണമെന്ന് ജസ്റ്റിസ് ഗൊഗോയുടെ കയ്യിൽ നിന്ന് വിധി സമ്പാദിച്ചു. അവർ സന്തുഷ്ടരായിരുന്നു. അവരെന്നെ സ്വീകരിച്ചു. ആ നാട്ടിൽ കൊണ്ടു നടന്നു എല്ലായിടത്തും, അതിർത്തികളിൽ, അതിർത്തി പ്രദേശങ്ങളിൽ, ലേഹയുടെ പ്രാന്തപ്രദേശങ്ങളിൽ, ശ്രീനഗറിൽ, അതുപോലെ ഗുൽമാർഗിൽ എല്ലാം ഞാൻ പോയി. ഞാൻ കണ്ടു അവരുടെ വീടുകളിൽ ഞാൻ താമസിച്ചു. അവിടുത്തെ ആളുകൾ എന്നോട് പറഞ്ഞു, സർ ഞങ്ങളുടെ ചെറുപ്പക്കാരെ ഉപദേശിക്കണം, ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഈ മോഡി ഗവൺമെന്റ് ചെയ്തതെന്താണ്? അവരെ മുഴുവൻ നമ്മുടെ വിരോധികളാക്കി. ഈ പ്രദേശവുമായിട്ടാണെങ്കിൽ എനിക്ക് രക്തബന്ധമുണ്ട്. എങ്ങനെയാണെന്നറിയുമോ? 1948 അന്ന് എനിക്ക് 8 പ്രായമാണ്. എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ക്യാപ്റ്റൻ ഫിലിപ്പ്, ലെഫ്റ്റനന്റ് ഫിലിപ്പ്, ഈസ് ദ ഫസ്റ്റ് ഹീറോ ഓഫ് കാശ്മീർ. കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ ഈ പറഞ്ഞ ഹരിസിംഗ് രാജാവ് എന്നെ രക്ഷിക്കാൻ ഇന്ത്യൻ പട്ടാളത്തെ അയച്ചു കൊടുത്തപ്പോൾ ആദ്യം വെടിയേറ്റ് മരിച്ച തിരുവിതാംകൂറിലെ രക്തസാക്ഷിയാണ്. ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് ഹീറോ ഓഫ് ട്രാവൻകൂർ, കെ ടി ഫിലിപ്പ്. ഹീസ് മൈ ഫസ്റ്റ് കസിൻ, എൻ്റെ കസിനാണ്. അപ്പൊ അത്തരത്തിലാണ് കാശ്മീരിനെ നാം സംരക്ഷിച്ചത്. ആ കാശ്മീർ ഇന്നെന്തായി? ആ കാശ്മീരില് തങ്ങൾക്ക് കൂടെ നടന്നിരുന്ന മുഖ്യമന്ത്രിയെ, പ്രധാനമന്ത്രിയെ ജയിലിലടച്ചിരിക്കുന്നു. അവിടുത്തെ നേതാക്കന്മാരെ ജയിലിലടച്ചിരിക്കുന്നു. അതൊരു കൽത്തുറങ്കാക്കി മാറ്റിയിരിക്കുന്നു. എന്തിനാ? അതിനെക്കുറിച്ച് ഒരു ഒരു മന്ത്രി, മുഖ്യമന്ത്രി ഖട്ടർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പറയാണ്, കാശ്മീരി സുന്ദരികൾ നല്ലവരാണ്, കാണാൻ നല്ല രസമാണ്, നമുക്കിനി അവരെ കല്യാണം കഴിക്കാം, കാശ്മീരിലെ ഭൂമി നല്ലതാണ്, അതിനി നമുക്ക് വാങ്ങാം. അതിനു വേണ്ടിയിട്ടാണോ കാശ്മീർ? ദുഷ്ടതാക്കോടുകൂടി കാശ്മീരിനെ വെട്ടിപ്പിടിച്ചതുപോലെ ഒരു ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ആ ഗവർണറുടെ നിർദ്ദേശം സ്വീകരിച്ച് അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം അറിയാതെ, അവിടുത്തെ അസംബ്ലി കൂടാൻ സമ്മതിക്കാതെ, അസംബ്ലി ഉണ്ടാകാതെ അത് വെട്ടിപ്പിടിച്ച നടപടി ഇവർ നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ 370 വകുപ്പ് റദ്ദി ചെയ്തത് തെറ്റായ നടപടിയാണ്. കാശ്മീരിലെ ജനതയെ അന്യാധീനപ്പെടുത്തിയതാണ്, അന്യം നിർത്തിയതാണ്. ഇനി അവർ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ 18% വരുന്ന മുസ്ലിം ജനത ഇവിടെ നിന്ന് പുറത്തു പോകണം. ചിലപ്പോൾ നിങ്ങൾക്ക് കുടികിടപ്പ് പോലെ വല്ലതും ഒരു സ്റ്റേറ്റോ വല്ലതും തരുമായിരിക്കും, എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങളോട് പറയും നിങ്ങളെല്ലാം കൂടെ ബംഗാളിലോട്ട് പോക്കോളാം പറയും. മമത നിങ്ങളെ പിന്തുണയ്ക്കുന്നു, അല്ലെ പറയും നിങ്ങളെല്ലാം കൂടെ ആ പിണറായി വിജയൻ നിങ്ങളെ സഹായിക്കുന്നു, നിങ്ങളെല്ലാം കൂടെ കേരളത്തിലേക്ക് പോക്കുമെന്ന് പറയും. നമുക്കിത് ഇനി ഉണ്ടാവണം. ഈ വിഭജനം നമുക്കിനി നേരിടാൻ കഴിയുമോ? ഇന്ത്യയെ വീണ്ടും വർഗീയതയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് നമുക്ക് അനുവദിക്കാൻ പാടില്ല. അത് അനുവദിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് വളരെ തന്ത്രപരമായി മറ്റൊരു തരത്തിൽ നേടിയെടുക്കാൻ അവർ ശ്രമിക്കുന്നു. അതെങ്ങനെയാണ് അത് നേടിയെടുക്കാൻ അവർ ശ്രമിക്കുന്നത്? ഒരു വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെയാണ്. ഈ വോട്ടിലൂടെ ഹിന്ദുവിൻ്റെ ഭൂരിപക്ഷ വോട്ടുകൾ വാങ്ങി ജയിക്കാമെന്നാണ് അവർ കരുതുന്നത്. ഹിന്ദുവിൻ്റെ ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഈ നടപടികളൊക്കെയും കൈക്കൊള്ളുന്നത്. നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല, ഹിന്ദുക്കളത് സമ്മതിക്കുകയില്ല. ഒരു പക്ഷേ നാളെ മോഡി ഇന്ത്യയുടെ പ്രസിഡന്റാവാം, പ്രസിഡന്റിനെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതാവാം, ഭരണഘടന മാറ്റി അമേരിക്കയിലെ പോലെ, അല്ലെന്ന് വരിയിൽ ചൈനയിലെ പോലെ, അല്ലെങ്കിൽ ഹിറ്റ്ലറെ പോലെ, ജർമ്മനിയെ പോലെ പ്രസിഡന്റ് ആകുക. അതിന് ഭരണഘടന മാറ്റുന്നതിന് ആർക്കാ എതിരെ? പ്രധാനമന്ത്രിയല്ല, പ്രസിഡന്റാണ് ഇന്ത്യയുടെ അധികാരി. അതിൻ്റെ അലയൊലികൾ നമ്മൾ അവിടെ ഇവിടെയും കാണുന്നു. ഇവിടെ വന്നൊരു ഗവർണറുണ്ടല്ലോ, എൻ്റെ സ്നേഹിതനാണ്, എൻ്റെ പാർട്ടിക്കാരനാണ്, ഞാൻ പാർട്ടിയുടെ ജനറൽസെക്രട്ടറി ആയിരുന്നു, അപ്പോൾ ആ പാർട്ടിയിലെ അംഗമായിരുന്നു. ബഹുമാനനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം
എൻ്റെ കൂടെ വരുന്നത് കോൺഗ്രസിൽ നിന്നാണ് എൻ്റെ പാർട്ടിയിലേക്ക് വരുന്നത്. അദ്ദേഹം ഒരുപാട് പാർട്ടിയിൽ പോയിട്ടുണ്ട്, ബഹുജൻ പാർട്ടിയിൽ പോയിട്ടുണ്ട്, അദ്ദേഹം മായാവതിയുടെ കൂടെ പോയിട്ടുണ്ട്, അദ്ദേഹം എല്ലാവരുടെയും കൂടെ പോയിട്ടുണ്ട്. അവസാനം അദ്ദേഹം ചെന്നെത്തിയത് ആരുടെ ബി ജെ പിയുടെ കൂടെ ഗവർണറായി. അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ വളരെ വലുതാണ്. അദ്ദേഹം ഇന്ന് ഗവർണറായി പലതുമായി അദ്ദേഹം ഞാനീ പറഞ്ഞ മാതിരി മോഡി ഇന്ത്യയുടെ പ്രസിഡന്റ് ആവുകയും ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെ അത്തരത്തിലൊരു പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലേക്ക് മാറ്റുകയും ചെയ്താൽ പിണറായി വിജയനെ പിരിച്ചുവിടാൻ ഇപ്പോൾ 356-ാം വകുപ്പുണ്ട്. അപ്പോൾ 356-ാം വകുപ്പ് അനുസരിച്ച് എന്നെ അനുസരിക്കാത്ത പിണറായി വിജയനെ പിരിച്ചുവിടുന്നു, ഞാൻ ഇവിടുത്തെ ഏകാധിപതിയാണ് എന്ന് പറഞ്ഞ് എൻ്റെ സ്നേഹിതൻ ആരിഫ് മുഹമ്മദ് ഖാൻ നിങ്ങളുടെ രാജാവായാൽ നിങ്ങളത് അംഗീകരിക്കുമോ? ഇത് സംഭവിക്കാനിടയുണ്ട്, ഇത് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ വർത്തമാനം കേട്ടിട്ട് അതാണ് കാരണം. ഈ ആരിഫ് മുഹമ്മദ് ഖാനെ വെല്ലുവിളിച്ചു, ആരെങ്കിലും ചർച്ചയ്ക്ക് വരാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തി, എന്നോട് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന്. ഉടനെ ഞാനൊരു എഴുത്തയച്ചു കൂട്ടുകാരനാണ്, അയ്യോ നമ്മൾ ഒരുമിച്ച് പാർലമെന്റിൽ ഉണ്ടായിരുന്ന, ഞാൻ ചർച്ച ചെയ്യാൻ വരാം, അങ്ങ് അറേഞ്ച് ചെയ്യുക. എനിക്ക് മറുപടി ഇല്ല ഇതുവരെ, ആ മറുപടി വരികയില്ല. വെല്ലുവിളി ഞാൻ സ്വീകരിച്ചു, നമുക്ക് പൗരത്വ ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ നേരിട്ട് എഴുതി ഇമെയിൽ അയച്ചു, കത്തയച്ചു, നോ റിപ്ലൈ. രണ്ടാഴ്ചയായി, അപ്പോൾ ധൈര്യമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുമായിരുന്നു, അങ്ങനെ ഞങ്ങളുടെ ഒരു കൂടെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ ടി വിയിലൊക്കെ കാണാമായിരുന്നു, ജനങ്ങളൊക്കെ കാണുമായിരുന്നു, കള്ളി പുറത്താകുമായിരുന്നു. അദ്ദേഹത്തിന് ധൈര്യമില്ല. പിന്നെ അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ചെയ്യുന്നത് മോഡിയുടെ ഏജന്റായി മോഡി നാളെ ഈ ഭരണഘടന മാറ്റി മോഡിയോ അല്ലെങ്കിൽ അമിത്ഷാ മോഡിയോ ചിലപ്പോൾ പുറത്ത് കളയും. കാരണം മോഡി ഒരു പിന്നോക്കത്തിൻ്റെ ഒരു അംശമുണ്ട് അദ്ദേഹത്തിൽ, അമിത്ഷായ്ക്ക് അതില്ല. അപ്പോൾ അമിത്ഷാ ആയിരിക്കും മോഡിക്ക് പകരം വരിക. അപ്പോൾ അമിത്ഷായുടെ ഏജന്റായി ഇവിടെ ഒരാൾ വേണം, അത് ആര് വേണമെന്നുള്ളതാണ് അവരുടെ നോട്ടം. ഒരു ഗൗരവമുള്ള പ്രശ്നമാണ്, ഗൗരവമുള്ള പ്രശ്നം എന്ന് ഞാൻ പറയുന്നത് മുസൽമാൻ്റെ പ്രശ്നമായി ദേവി ഇത് നിങ്ങൾ കാണരുത്. ഇത് രാജ്യത്തിൻ്റെ പ്രശ്നമാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ്. കാരണം ഞാൻ കണക്കുകളൊക്കെ നോക്കി, നിങ്ങൾ വിചാരിക്കുന്നു ഞാനിവരുടെ പ്രകടനപത്രിക വായിച്ചു, പ്രകടനപത്രികയിലെ 90% കാര്യങ്ങൾ നടപ്പാക്കിയെന്ന് അമിത്ഷാ അവകാശപ്പെടുന്നു. എന്താണ് 90% കാര്യങ്ങൾ? 90% കാര്യങ്ങളിൽ ഒന്ന് മുത്തലാഖ്, മറ്റൊന്ന് 370-ാം വകുപ്പ് മാറ്റി അത് പിടിച്ചെടുത്തത്, പിന്നൊന്ന് പൗരത്വ ബില്ല് കൊണ്ടുവന്നത്, ഇനി കൊണ്ടുവരാൻ പോകുന്നത് സിവിൽ, ഏക സിവിൽ കോഡ്. എന്നുവെച്ചാൽ നിങ്ങളുടെ മുസ്ലിം മതാടിസ്ഥാനത്തിലുള്ള ആചാരങ്ങളെ ലംഘിക്കുന്ന നിയമങ്ങൾ മാറ്റി ഹിന്ദു നിയമം നിങ്ങൾക്ക് പ്രാവർത്തി. അതാണ് അവരുടെ ഈ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, സങ്കല്പ പത്രം എന്ന് പറയുന്ന ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളത്. 90% നടപ്പാക്കിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഇന്ത്യയെ നവനിർമ്മാണത്തിനല്ല പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. പുനഃസ്ഥാപനത്തെക്കുറിച്ച് ഇന്നൊരു ഇന്നത്തെ പത്രങ്ങളിൽ ഒരു മന്ത്രി പറഞ്ഞ കാര്യം നിങ്ങൾ കണ്ടു, അർജുനന്റെ ബാണത്തിൽ ആണവം ഉണ്ടായിരുന്നെന്ന് ഇല്ലേ? അർജുനൻ അമ്പെയ്യുന്ന അത് ആണവ ശക്തിയുള്ളതാണെന്ന്, അതുകൊണ്ടാണ് കൃത്യമായി അവിടെ ചെന്ന് എത്തുന്നതെന്ന് എന്തൊക്കെയാ പറയുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു അങ്ങ് ശ്രീലങ്കയിലേക്ക് സീതയെ കൊണ്ടുവരാൻ പറഞ്ഞത് പുഷ്പക വിമാനത്തിലാണ് അവിടെ നിന്ന് കൊണ്ടു, ആ പുഷ്പക വിമാനം അന്നേ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് മഹാഭാരതം കാലത്ത്. അപ്പൊ ഇവിടുത്തെ വിമാനമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്ന് പ്രധാനമന്ത്രി അന്തർദേശീയ തലത്തിൽ ചെന്ന് പ്രസംഗിച്ചു. എന്താ? അപ്പോ അമിത്ഷാ പറയുന്നു നിങ്ങളെ ഞങ്ങൾ ആർഷഭാരതത്തിലേക്ക് കൊണ്ടുപോകും, പഴയ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ആ സംസ്കാരത്തിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, അതോ ഇന്ത്യയെ ഒരു നവനിർമ്മാണത്തിലേക്കാണോ കൊണ്ടുപോകേണ്ടത്? 90% നടപ്പാക്കിയെന്ന് പറയുന്നത് ഇതാണ്. ആ നടപ്പാക്കിയ കാര്യങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? നമുക്കിവിടെ ആവശ്യം ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാജ്യമാണ് എന്ന് പറഞ്ഞാൽ തുല്യതാ ബോധമുള്ള ഒരു രാജ്യമാണ്. തുല്യതാ ബോധമുള്ള രാജ്യം എന്ന് പറയുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം 1:10 എന്ന അനുവാദത്തിൽ നിൽക്കണമെന്നാണ് ഡോക്ടർ രാമനോഹർ ലോഹ്യ എന്നെ പഠിപ്പിച്ചത്. 1:10. ഒരാൾക്ക് 100 രൂപ വരുമാനമുണ്ടെങ്കിൽ കൂടിയ വരുമാനം 1000 രൂപയേ ആകാൻ പാടുള്ളൂ. ഇവിടെ എന്താണ്? സമ്പത്ത് കേന്ദ്രീകരിക്കുക, 5 കുടുംബങ്ങൾ കൈകാര്യം ചെയ്യുക, രാജ്യത്തെ 78% ആളുകൾ പട്ടിണിക്കാരായി കഴിയുക. അപ്പോൾ അത്തരത്തിൽ സമ്പത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാതീയമായി ഭരണം നടത്തി ഭരണഘടനയെ ഭേദഗതി ചെയ്ത് ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് പോകുന്നു. അതിന് ഒരു പശ്ചാത്തലമുണ്ട്. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ജർമ്മനിയുടെ പശ്ചാത്തലമാണ്. 1920 സർവാക്കർ ഹെഗ്ഡേവാർ അവരൊക്കെ പോയി പഠിച്ചത് ജർമ്മനിയിലാണ്. അവരുടെ രണ്ടിൻ്റെയും ചിഹ്നം ഒന്നാണ്, സ്വസ്തിക്കാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്വസ്തിക്കാണ് രണ്ടുപേരുടെയും ചിഹ്നം.
അവിടെ നിന്ന് പഠിച്ചു വന്നതാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഫാസിസം, നാസിസം, വംശീയത, വംശീയതയും നാസിസവും ഫാസിസവും അവിടെ നിന്ന് പഠിച്ചു, അതിവിടെ കൊണ്ടുവന്നു, ഇവിടെ നടപ്പാക്കുന്നു. ഒരു നൂറ്റാണ്ടിന് ശേഷം ഹിറ്റ്ലർ മരിച്ചെങ്കിലും പുതിയ ഹിറ്റ്ലർമാർ ജനിച്ചു വന്നിരിക്കുന്നു. നാസിസം പുനർജീവിക്കുന്നു, ജനാധിപത്യം നശിക്കുന്നു, ഏകാധിപത്യത്തിലേക്ക് പോകുന്നു, സർവാധിപത്യത്തിലേക്ക് പോകുന്നു. അതിന് ജാതിയുടെ പേര് പറയുന്നു. പക്ഷെ നമുക്ക് ഒരു സന്തോഷമുണ്ട്. എന്താണെന്നറിയോ, ഞാൻ ആകെ കണക്ക് കൂട്ടി നോക്കി, ഇന്ത്യയിൽ 138 കോടി ജനങ്ങളുണ്ട്. 138 കോടി ജനങ്ങളിൽ വോട്ടവകാശമുള്ളവർ 900,000 ആളുകളാണ്. ഇപ്പോൾ 90 കോടി ആളുകളാണ് ഉള്ളത്. അതിൽ വോട്ട് ചെയ്തത് അതിൻ്റെ 61%, അതിൻ്റെ 51% ബി ജെ പിക്ക് കിട്ടിയത്. അപ്പോൾ അവർ പറയും ഞങ്ങൾ ഭൂരിപക്ഷമാണ്. എങ്ങനെ ഭൂരിപക്ഷമാണ്? ആകെയുള്ള ഇന്ത്യയുടെ ജനസംഖ്യയുടെ 30% മാത്രമേ ബി ജെ പിക്കുള്ളൂ. ഞാൻ 1984 പാർലമെന്റിലായിരിക്കുമ്പോൾ പാർലമെന്റിൽ ഉണ്ടായിരുന്ന അംഗസംഖ്യ കോൺഗ്രസിന് 430, രാജീവ് ഗാന്ധിക്ക് 430. ഞങ്ങൾ 8 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ പാർലമെന്റിൽ, ജനതാ പാർട്ടിയിൽ. കോൺഗ്രസ് വലിയ ശക്തിയായിരുന്നു, പക്ഷെ താഴെ പോയില്ലേ? അതുകൊണ്ട് വളരെ വ്യക്തമായി ഞാൻ പറയുന്നു, ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും ഇവർക്ക് അനുകൂലമല്ല. ഇവർ അവകാശപ്പെടുന്ന വോട്ടിന്റെ കണക്ക് പരിശോധിച്ചാൽ പോലും കേവലം 30% ആളുകൾ മാത്രമേ ഉള്ളൂ. ഒന്നേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ, ബാക്കിയുള്ളവരെ ഒരുമിച്ച് സംഘടിപ്പിക്കുക. ആ ഒരുമിച്ച് സംഘടിപ്പിക്കുന്നതിൽ നിങ്ങൾ ഒരു കാര്യം വ്യക്തമായി പറയണം. ഇവിടെ ഒരു പിന്നോക്ക, അധസ്ഥിത, കീഴാള ജനതയുണ്ട്. അവരെ അടക്കി ഭരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ കിട്ടുന്നതിന് അദ്ദേഹത്തിൻ്റെ ഈ ആർ എസ് എസിൻ്റെ കൂടെ പോയിട്ടുണ്ടാവാം, അല്ലെന്നവരിയിൽ അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി പോയിട്ടുണ്ടാവാം. പക്ഷേ ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങളും ഹരിജനങ്ങളും ആദിവാസികൾക്കും ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അവരാണ് ഇവിടുത്തെ ഭൂരിപക്ഷം. ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളും ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങളും ഹരിജനങ്ങളും ആദിവാസികളും കീഴാള ജനതയും അവരുടെ താല്പര്യങ്ങളാണ് നിഹനിപ്പിക്കപ്പെടുന്നത് എന്ന് കാണുന്നു. നിങ്ങൾക്കറിയോ, തലയിൽ മലഞ്ചുമക്കുന്നവരുണ്ട് ഇപ്പോഴും. ഒരു ജാതിയായിട്ടുണ്ട്. വടക്കേന്ത്യയിലേക്ക് ചെന്നാൽ പട്ടിണി കൊണ്ട് കോലം കുത്തുന്ന ആളുകളുണ്ട്. തലയിൽ മലം ചുമന്ന് ജീവിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. അവരെല്ലാം ഹരിജനങ്ങളാണ്, പാവങ്ങളാണ്. നിങ്ങൾ അവരെ ഒരുമിച്ച് നിർത്തുക. അപ്പോൾ പിന്നോക്കക്കാരെയും അധസ്ഥിതരെയും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട്, ഒന്നിച്ചു നിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അഭംഗുരമായി നിലനിർത്താൻ നിങ്ങൾ പോരാട്ടം നടത്തണം. ആ പോരാട്ടത്തിലൂടെ നമ്മൾ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് ആവശ്യമാണ്. ഇവരുടെ ലക്ഷ്യം മറിച്ചാണ്. ഒത്തിരി കഥകളുണ്ട് പറയാൻ, ഞാനൊന്നും ദീർഘമായിട്ട് പറയുന്നില്ല. ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവരുടെ മുമ്പിലുള്ളത് പണക്കാർ മാത്രമാണ്. എന്താ അതിന് കാരണം? പണക്കാരന് പണം കിട്ടുന്നു, അവൻ അതിൻ്റെ നല്ലൊരു ശതമാനം ഇവർക്ക് കൊടുക്കുന്നു, അവർ ഇലക്ഷന് ചെലവാക്കുന്നു. നിങ്ങൾക്കറിയോ, ഞാൻ ഈ ഇടയിൽ ഈ ലക്ഷദ്വീപിൽ ഒരു മീറ്റിങ്ങിന് പോയി. അവിടെ ഞാൻ വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കടയിൽ. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം ഒരാളതിലേക്ക് കയറി വന്നു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആൾ പറഞ്ഞു, സാർ അതിലെ കണ്ടു എന്ന് ചോദിച്ചു. ആ ടോമി മാത്യു എൻ്റെ കൂടെ ഉണ്ട്, അത് കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ കൽപ്പേനി ദ്വീപിലുള്ള ആളാണ്. അത് ശരി. അതെന്താ ഇവിടെ? ഇയാളിവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ നാട്ടിൽ എന്ത് വന്നാലും ഞങ്ങൾ അറിയും. ഞങ്ങൾ കുറച്ച് ആളുകളെ ഉള്ളൂ ഓരോ ദ്വീപിലും, 1,000, 2,000, 10,000 ജനസംഖ്യ അങ്ങനെയാണ്. അപ്പോൾ കൽപ്പേനി ദ്വീപിൽ ഒരു ഡ്രാഫ്റ്റ് വന്നു. ആ ഡ്രാഫ്റ്റ് 75 ലക്ഷം രൂപയുടേതാണ്. ആ ആളുടെ പേരിലാണ് വന്നത്. എന്നിട്ട് അവിടെ നിന്ന് അവസാനം കണക്ക് നോക്കിയപ്പോൾ 2,75,00,000 രൂപ അവിടെ വന്നിട്ടുണ്ട്. ആകെ പിന്നെ 2 കോടി ഇവിടെ വന്നു, ഓരോ കോടി വീതം 2 പ്രാവശ്യം. അതിലെ ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 63 വോട്ടാണ്. അപ്പോൾ 63 വോട്ടിന് വേണ്ടി 2,75,00,000 രൂപ ചിലവാക്കാൻ മോഡിയുടെ പാർട്ടിക്ക് കഴിവുണ്ട്. അത് ഇന്ത്യയിൽ മുഴുവൻ ചിലവാക്കിയിട്ടുണ്ട് അതുപോലെ. അപ്പോൾ 3,00,000,000 രൂപ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിട്ടുണ്ടാവും. തെരഞ്ഞെടുപ്പിന് വേണ്ടി അവരുണ്ടാക്കിയ സംഘ പണം എവിടെ നിന്ന്? ഇവിടുത്തെ ക്രോണി ക്യാപിറ്റലിസ്റ്റുകൾ സംഭാവന ചെയ്തു. അഡാനി കൊടുത്തു, അംബാനി കൊടുത്തു, എല്ലാ മുതലാളിമാരും കൊടുത്തു. അവർക്കതിന് പകരമായി നമ്മുടെ രാജ്യത്തെ നിങ്ങളുടെ അടുത്തുള്ള കമ്പനി HNL അല്ലെങ്കിൽ BPCL, അപ്പോഴെ തൃപ്പൂണിത്തുറയുള്ള BPCL, റെയിൽവേ, ഇതൊക്കെ തീറായിട്ട് എഴുതി, അടാ അവിടെ വിഴിഞ്ഞം തുറമുഖം, എയർപോർട്ട്, ഇതൊക്കെ എഴുതി കൊടുക്കുകയും ബാങ്കുകളിൽ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന പണം അവരെടുത്ത് ഇവർക്ക് കൈകാര്യം ചെയ്യാൻ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഒരു ഒരു ക്രോണി ക്യാപ് ചങ്ങാത്ത മുതലാളിമാരുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ്.
ആ കൂട്ടുകെട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് നയിച്ചിരിക്കുന്നു. ഇതാണ് നമ്മൾ കാണേണ്ട പ്രശ്നം. തൊഴിലാളികളുടെ അവകാശങ്ങൾ മുഴുവൻ എടുത്തു കളയുന്നു തൊഴിൽ നിയമങ്ങൾ. ഇവ പണിയില്ല, തൊഴിലില്ല, ജീവിക്കാൻ മാർഗമില്ല. നമ്മുടെ മൊത്ത വരുമാനം 9% നിന്ന് 4.5% ചുരുങ്ങി. അപ്പോൾ നമ്മൾ പട്ടിണിയിലേക്ക് പോവുകയാണ്. ഞാൻ ഇനി എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളോട് വന്ന് കൂടുതൽ കാര്യങ്ങൾ പറയാം. കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പല തരത്തിലുള്ള വീഡിയോകളിലായിട്ടൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇനി ദീർഘനേരം സംസാരിക്കുന്നില്ല. ഞങ്ങളുടെ പുതിയ പുതിയ റിലീസുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുവാനായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണമെന്നും ഇതോടൊപ്പം അഭ്യർത്ഥിക്കുകയാണ്.